ഒരു ദിവസം ഞാൻ വഴിയിൽ വെച്ച് കണ്ട ഒരു പ്രായമുള്ളൊരമ്മച്ചയെ നടക്കാൻ സഹായിച്ചു. അന്ന് ഞാൻ അമ്മച്ചയെ സഹായിച്ചതുകൊണ്ട് എനിക്ക് പോകാനുള്ള വണ്ടി പോയി. ഞാൻ വീട്ടിലേക്ക് തിരികെ എത്താൻ വൈകി. സാധാരണ വന്ന വണ്ടിക്ക് വന്നിരുന്നെങ്കിൽ നല്ല കംഫോർട്ടബിളായിട്ട് വരാമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത്, ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ചില ഇഷ്ടങ്ങളും സുഖ സൗകര്യങ്ങളൊക്കെ ത്യജിക്കണം. കർത്താവും ഇത് തന്നെയല്ലേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിലല്ല, നമ്മളിലും നമ്മുടെ ഇഷ്ടങ്ങളെയും തന്നെയാണ്. അത് നമുക്ക് തരുന്ന സന്തോഷവും സമാധാനവും അധികം നിലനിൽക്കുന്നതായിരിക്കുകയല്ലോ. പലയിടത്തും നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിക്കാൻ നമ്മൾ വിസമ്മതിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അതിൻ്റെ അടിമയാവുകയും പലതും ചെയ്യാൻ പറ്റുമെങ്കിലും പരിമിതികൾ സൃഷ്ടിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു തുടർന്നും പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തി എല്ലാ ഇഷ്ടങ്ങളും തിരിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയായിരിക്കും. അതിനാൽ ജീവിതം ആടി ഉലയുമ്പോൾ, സഹനങ്ങൾ വരുമ്പോഴും അവിടെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാതെ കർത്താവ് അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എന്നൊരു പ്രത്യാശ നമ്മളിൽ ഉളവാകും. അങ്ങനെ കർത്താവിലേക്കുള്ള ഇടുങ്ങിയ പാതയിലൂടെ പോയി കർത്താവിനെ ആശ്രയിച്ച് ജീവിച്ച് നമുക്ക് നമ്മുടെ ആത്മരക്ഷ കൈവരിക്കാം. You are listening to Heavenly Voice from Carisio.